ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് സെഷനില് വീഡിയോ മിസ് കേറും ട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയിരുന്നോ നിങ്ങള്? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിരോ. കൊറേ ദിവസമായി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സുഖമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഡയാലിസിസ് സർവീസസ് ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 24 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 24 ഡയാലിസിസ് സർവീസ് ആണ് നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിരുന്നു, നമ്മള് ഡയറ്ററി സർവീസസ് ഇന്നലത്തോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി. 24-ാമത്തെ ചാപ്റ്റർ ആണ് ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി. അപ്പൊ നമ്മള് ഡയാലിസിസ് എന്താണെന്നൊക്കെ ഇന്നലെ പറഞ്ഞു കേട്ടോ. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്, ഡയാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡയാലിസിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ്സ് ദി എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ബ്ലഡ് ദെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ ടു. അതായത് രക്ത തകരാറിലായി കഴിഞ്ഞാല് രക്തത്തിലെ മാലിന്യങ്ങളും അധിക ദ്രാവകങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ഡയാലിസിസ് ആദ്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് മുതലാണ്. പിന്നെ ഈ പറയുന്ന വൃക്ക തകരാറിലുള്ള ഒരു സാധാരണ ചികിത്സയായിട്ട് മാറി ഡയാലിസിസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഡയാലിസിസിന്റെ ദൈർഘ്യം എന്തെല്ലാം ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട് നിങ്ങൾക്കത്? ബോഡി സൈസ്, അതുപോലെ തന്നെ അമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, പിന്നെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. കറക്റ്റ് ആണ് അല്ലെ. മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ശരീരത്തിന്റെ വലിപ്പം, പിന്നെ അമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ദെൻ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് അല്ലെ. പിന്നെ നമ്മള് പ്രധാനമായിട്ടും ഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും വായിക്കണം, ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, ഡെയിലി വായിക്കണം കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അനിഷ ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് മെയിനായിട്ട് കുറച്ച് പോയിന്റ്സുകൾ, കാര്യങ്ങളൊക്കെ, കൺസെപ്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ആദ്യ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് വായിക്കുമ്പോൾ കുറേ കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മള് യൂസസ് ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മള് ഡയാലിസിസ് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്, ARF. അത് കറക്റ്റ്, ARF ജോബി കറക്റ്റ് ആണ് കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ് അല്ലെ. അതായത് അടുത്തിടെ ആയിട്ട് വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ കറക്റ്റ് ആണ് കേട്ടോ. അതിനെ നമ്മൾ ARF എന്നാണ് പറയാ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. രണ്ടാമത്തെ എന്തായിരുന്നു ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞത്, ക്രോണിക് ആണ് അല്ലെ. ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ആണ്. അതായത് ശാശ്വതമായിട്ട് വൃക്കയ്ക്ക് തകരാറുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നമ്മൾ ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങള് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ഫോം പഠിച്ചു വെക്കുന്നു. ARF എന്ന് പറഞ്ഞാല് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇനി അതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്നിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI, ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ARF കേട്ടോ. നമ്മൾ ARF എന്ന് പറഞ്ഞില്ല, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നതും AKI എന്ന് പറയുന്നത്. അതായത് അക്യൂട്ട്
കിഡ്നി ഇഞ്ചുറി, അതും പഠിച്ചു വെക്കണം കേട്ടോ. ഷോർട്ട് ഫോംസ് ഒക്കെ പറയുമ്പോഴേ സംശയം വരരുത്. അപ്പൊ എ ആർ എസ് അഥവാ അക്യൂട്ട് റിനൽ ഫെയിലിയർ എന്ന് പറയുന്നത് തന്നെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അപ്പൊ ആ ഒരു ആദ്യം നമ്മൾ പറഞ്ഞ സാഹചര്യം അതെന്താണെന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാണ്, നിങ്ങൾക്ക് വായിക്കാം. എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്, നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്കനാശം അല്ലെങ്കിൽ ഒരു വൃക്ക തകരാറ്, അതിനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി എന്താണ് ഇഞ്ചുറി എന്ന് പറയും. എ ആർ എസ് എന്നും പറയും, എ കെ ഐ എന്നും പറയും കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, സംശയം തോന്നില്ല. ഇനി ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്, അത് സംഭവിക്കുന്നത് ചിലപ്പോ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ സംഭവിക്കുന്നതാണ്. മനസ്സിലായി? അതായത് പെട്ടെന്നാണ് ഒരു ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നാണ് ഈ പറയുന്ന വൃക്കയുടെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഇമ്പെയർഡ് ആകുന്നത്. പക്ഷെ എന്താണെന്നറിയാമോ, അത് ഒരു പരിധി വരെ നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് പറയാം. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു എന്നുള്ളത് റിവേഴ്സിബിൾ ആണെന്ന് പറയും. കാര്യം എന്താണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു അണ്ടർലൈൻ ഡിസീസ് എന്താണ്, അണ്ടർലൈൻ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ റിവേഴ്സിബിൾ ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഇവിടെ പറയാണ്, ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്, അപ്പൊ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണ്. ഇനി എ കെ ഐ ഈസ് നോർമലി ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഗിവൻ ത്രൂ ദ വേ, അതായത് സാധാരണ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ എ ആർ എഫ് ഒ എ കെ ഒന്ന് തന്നെയാണ്. അത് സാധാരണയായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ക്രമീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ ആയിരിക്കും. ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞ വ്യത്യസ്ത ഫ്ലൂയിഡ്സ് ആണ്. ദാറ്റ് എന്താണ് ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. ഇൻട്രാവെനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ട്ലി ഇൻ ടു ദ വെയിൻ, വെയിലേക്ക് നേരിട്ട് കടത്തിവിടുന്നതാണ് അല്ലെ, അതായത് ലിക്വിഡ് ആണ് അത്, ഫ്ലൂയിഡ്സ് ആണ്. അത് വന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ സാൾട്ട് അല്ലെങ്കിൽ മറ്റു പല എന്താ പറയാ വാട്ടർ അങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വൃക്ക രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻ ടു ദ ഡയറക്ട് ഇൻ ടു ദ വെയിൻ ആണ്. അപ്പൊ അത്തരത്തില് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ക്രമീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലായിരിക്കും ഇത്തരം അക്യൂട്ട് റിനൽ ഫെയിലിയർ അഥവാ എ കെ ഐ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ട്രീറ്റ്മെന്റുകൾ എല്ലാം തന്നെ കൊടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഹോസ്പിറ്റലിലാണ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ആൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. ഇപ്പൊ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ, ഇപ്പൊ വൃക്കത്തലം വളരെ ഒരു ഗുരുതരാവസ്ഥയിലാണെങ്കിൽ നമുക്കൊരു പക്ഷെ കിഡ്നി മെച്ചപ്പെടുന്നത് വരെ എന്താവശ്യമായിട്ട് വന്നേക്കാം, ഡയാലിസിസ് കുറച്ച് കാലങ്ങളോളം നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഞാൻ പറഞ്ഞു റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. ചിലപ്പോൾ കിഡ്നി മെച്ചപ്പെടുവാണെങ്കിൽ ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ അതാവുന്നത് വരെ, കിഡ്നി മെച്ചപ്പെടുന്നത് വരെ നമുക്ക് ആ ഡയാലിസിസ് ഒരു പക്ഷെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലെ, എ ആർ എഫ് എന്ന് പറയുന്ന അക്യൂട്ട് റിനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, രണ്ടാമത്തെ സാഹചര്യമാണ് അല്ലെ. രണ്ടാമത്തെ സാഹചര്യം എന്താണ്, കിഡ്നി ഫെയിലിയർ ആണ്. കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞത് എന്താണ്, ക്രോണിക് കിഡ്നി ഫെയിലിയർ ആണ് കേട്ടോ. ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ നമ്മൾ എന്താ പറഞ്ഞത്, എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ആണ്. പെർമനന്റ് ആയിട്ട് എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്, അത് എൻഡ് സ്റ്റേജ് ആണ് കേട്ടോ. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ സാഹചര്യത്തിന്റെ വായിക്കാം നമുക്ക്. ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only 10-15% of their normal function. സയോ? അതായത് സാധാരണ നമ്മള് പൂർണ്ണമായിട്ടും കിഡ്നി തകരാറിലാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, കിഡ്നിയുടെ ഫംഗ്ഷൻ ഏകദേശം ഒരു 10-15% പ്രവർത്തനം, അതിലേക്ക് പ്രവർത്തനം ആകുമ്പോൾ, അതായത് ഒരു 10-15% മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആണെന്ന് പറയുന്നത്. ശതമാനം പുറത്തു വെക്കണം കേട്ടോ. 10-15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറഞ്ഞു പോയി അല്ലെ, അതിന്റെ പ്രവർത്തനം അത്രമാത്രം കുറഞ്ഞു പോയി. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താണ് പ്രശ്നം. ചാപ്റ്റർ അറിയാണ്ടാണോ, ചാപ്റ്റർ നമ്പർ 24 ആണ് കേട്ടോ. ഡയാലിസിസ് സർവീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കേട്ടോ. ഓക്കെ ശരി.
അപ്പൊ നമ്മള് ഒരു കിഡ്നിയുടെ പ്രവർത്തനം 10-15% ആകുമ്പോഴാണ് നമ്മൾ അതിനെ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അഥവാ നമ്മള് എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ശതമാനം നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ 10-15% വൃക്കയുടെ പ്രവർത്തനം ചുരുങ്ങി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മള് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് the kidneys will not be able to keep you alive without extra help. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു എക്സ്ട്രാ സഹായം ഇല്ലാതെ കിഡ്നിക്ക് നമ്മളുടെ ജീവൻ നിലനിർത്താനായിട്ട് കഴിയില്ല. ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണ്ടി വരും. ഡയാലിസിസ് പോലെയുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഹെൽപ്പ് കൊണ്ട് മാത്രമേ പിന്നെ നമുക്ക് കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ഇസ് ആൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അതിനെ ഷോർട്ടാക്കിയിട്ട് പറയുന്നത് ESKD. പക്ഷെ വീണ്ടും ഒരു ഷോർട്ട് ഫോം വരികയാണ് കേട്ടോ, അപ്പൊ അത് മാറിപ്പോകരുത്. ESKD. ES എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് സ്റ്റേജ് കേട്ടോ. K4 കിഡ്നി ആണ്, ബി ഡിസീസ് ആണ്. അപ്പൊ നമ്മള് മൂന്ന് പേരുകളാണ് അതിനെ പഠിച്ചത് കേട്ടോ. ഒന്ന് നമ്മള് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയും, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയും കേട്ടോ. അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ESKD എന്നാണ് പറയാ. AF എന്തായിരുന്നു, അക്യൂട്ട് റീനൽ ഫെയിലിയർ. AKA എന്തായിരുന്നു, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അത് രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. AR AKA സെയിം ആണ് കേട്ടോ. ESKD എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അഥവാ എന്താണ് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ് കേട്ടോ. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ESKD എന്ന് പറയുന്നത്. വിത്ത് കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് ഇസ് ഓൺലി ഏബിൾ ടു ഡു സം ഓഫ് ദ വർക്ക് ഓഫ് ഹെൽത്തി കിഡ്നീസ്, ബട്ട് ഇറ്റ് ഇസ് നോ ക്യൂർ ഫോർ ദ കിഡ്നി ഡിസീസ്. നമ്മൾ പറയുന്ന ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ കിഡ്നി രോഗത്തിന് ക്യൂർ ചെയ്യുന്നില്ല. കിഡ്നിയുടെ ചികിത്സ, കിഡ്നീനെ ചികിത്സിച്ച് അതിന്റെ രോഗം മാറ്റിയല്ല അവിടെ ചെയ്യുന്നത്. പകരം എന്താണ്, കിഡ്നി ചെയ്യുന്ന ഒരു ആരോഗ്യമുള്ള കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഒരു ഡയാലിസിസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്താണ്, ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നീനെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു രീതിയല്ല. പകരം എന്താണ്, ഒരു ആരോഗ്യമുള്ള കിഡ്നി എന്താണ് അവസാന. ക്ലിയർ ആവുന്നില്ലേ ബോസ്? ക്ലാരിറ്റി കുറവുണ്ടോ? ക്ലിയർ അല്ലേ? കുറച്ചുള്ള ശബ്ദത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സൗണ്ട് ഇപ്പൊ കുറഞ്ഞു കിട്ടായിരിക്കും, കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞു, കിഡ്നി ഡിസീസിന് ഒരു കാരണവശാലും അത് എന്ത് ചെയ്യുന്നില്ല, ക്യൂർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രമാണ് ഡയാലിസിസ് സഹായിക്കുന്നത് കേട്ടോ. പിന്നെ വിത്ത് ESKD, ESKD എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അതൊരു ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്, അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ വിത്ത് ESKD ദ പേഷ്യന്റ് വിൽ റിക്വയർ ദ ഡയാലിസിസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ അണ്ടിൽ ഹി ഓർ ഷീ ഈസ് ഏബിൾ ടു ഗെറ്റ് എ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അപ്പൊ ഒരു പക്ഷെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷൻ ആണ് അല്ലെ, നമുക്ക് ഡയാലിസിസിലൂടെ ലൈഫ് സപ്പോർട്ട് ചെയ്ത് കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ലാത്ത പക്ഷം പിന്നെ പൂർണ്ണമായിട്ടും കിഡ്നി ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, കിഡ്നി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്താണ്, ഇടയ്ക്ക് കേൾക്കുന്നില്ലേ, വീട്ടിയാവോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണമുണ്ടോ? അപ്പോ നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരു പക്ഷേ ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഒരു ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ. അത് ഏത് കേസാണ് ഞാൻ പറഞ്ഞത്, ESKD കേസാണ്. അതേസമയം നമ്മളുടെ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണെങ്കിൽ അവിടെ എന്താണ് ഈ പറയുന്ന ബെറ്റർ ആവുന്നത് വരെ മാത്രം നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ ഒരു എൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഒരു പക്ഷെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെയെങ്കിലും നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ട്. ഈ ഒരു ഇതിന് പേജിന് നമുക്ക് എന്താണ് പേജിന് ചാപ്റ്റർ 24 ഡയാലിസിസ് സർവീസസ് ഇപ്പോഴേ കയറുന്നുള്ളൂ അല്ലെ ക്ലാസ്സിൽ. എന്താണ് ഈ സംശയം വരുന്നത്? അപ്പോ നമ്മൾ ഈ ഒരു പേജസ് പേജിൽ നിന്ന് നമ്മൾ പഠിച്ച പോയിന്റ്സുകൾ എത്രയുടെ പോയിന്റ്സ് നോക്കാം കേട്ടോ. പോയിന്റ്സ് ഓർത്ത് വെക്കാം. നമ്മള് ഡയാലിസിസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. 1940s നമ്മൾ ആദ്യമായിട്ട് ഡയാലിസിസ് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഡയാലിസിന്റെ ഒരു ദൈർഘ്യം എന്ത് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും, അതിനൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അതായത് ബോഡി സൈസ്, എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ബോഡി, ദെൻ ലാസ്റ്റ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒന്ന് ARF ആണ്, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതിനെ നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്, റീസണലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ് കേട്ടോ.
റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ മറ്റേ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണ്. അതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പെർമനന്റലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ആണ് കേട്ടോ. കിഡ്നിയുടെ ഫംഗ്ഷൻസ് ശാശ്വതമായിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവിടെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പൂർണ്ണമായിട്ടും കിഡ്നി തകരാറിലാകുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം ഒരു 10-15% നമ്മൾ പൂർണ്ണമായിട്ടും വൃക്ക തകരാറിലാണ് എന്ന് നമ്മൾ പറയുന്നത്. പെർസെന്റേജ് ഓഫ് വെക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത് വരെ, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ, റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. കാര്യം വേറെ ഓപ്ഷൻ ഇല്ല. അതേസമയം IRF ആണ് വരുന്നത് കുറേ കൂടെ റിവേഴ്സിബിൾ ആണ്, ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കും. അത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ഇനി അടുത്ത ഭാഗമാണ്, അത്രയും പോയിന്റ്സ് ആണ് അവിടെ നമ്മൾക്ക് കിട്ടിയത്, അത്രയും പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു വെക്കും. പിന്നെ എന്താണ് ഹൗ ഇറ്റ് വർക്ക്സ്, അടുത്ത പോർഷൻ ആണ് ഹൗ ഇറ്റ് വർക്ക്സ്, അതായത് ഡയാലിസിസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഡയാലിസിസ് വർക്ക് എന്ന് വെച്ചാൽ ഡയാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നല്ലാട്ടോ അവിടെ പറയുന്നത്. ഈ ഡയാലിസിസ് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്, ഡയാലിസിസിലൂടെ നമുക്ക് ചെയ്യാനാണ് സാധിക്കുന്നത്, ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ഡയാലിസിസ് ഡിസ്ചാർജസ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ് സച്ച് ആസ്, അതായത് നമ്മളുടെ ശരീരം സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിന് കിഡ്നി ചെയ്യുന്ന പല ജോലികളും ആരാണ് ചെയ്യുന്നുണ്ടാവാം, ഡയാലിസിസിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കിഡ്നി ചെയ്യുന്ന ജോലികള്, അതാണ് ഇവിടെ ഓരോ പോയിന്റ്സുകളായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് പോയിന്റ് കിട്ടുന്നത്, കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ആ നോർമലി കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻസ് ആരിലൂടെ ചെയ്യാണ്, ഡയാലിസിസിലൂടെ ചെയ്യാണ്. ആ രീതിയിലാണ് ഡയാലിസിസ് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ എല്ലാം തന്നെ ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. കിഡ്നി ഫംഗ്ഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എന്താണ്, പ്രോപ്പർലി ഫംഗ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ് ഇൻ ദ ബോഡി. എന്താണ് പറയുന്നത്, അതായത് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി എന്ന് പറയുന്നത് അത് ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള്, അതുപോലെ തന്നെ വേസ്റ്റുകള്, പിന്നെ മറ്റു പല ഇംപ്യൂരിറ്റീസ് അല്ലെ, ഇംപ്യൂരിറ്റീസുകൾ എല്ലാം തന്നെ ശരീരത്തിന് അടിഞ്ഞു കൂടുന്നത് തടയും എന്ന് പറഞ്ഞ കിഡ്നിയുടെ ഒരു ആദ്യത്തെ ഫംഗ്ഷൻ ആണ് അത് പറഞ്ഞത്. എന്താണ് ആ പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ദാറ്റ് പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി, അതായത് ബോഡിയിൽ ഈ പറയുന്ന അധിക ദ്രാവകങ്ങള്, മറ്റു പല ഇംപ്യൂരിറ്റീസ്, പിന്നെ വേസ്റ്റുകള് എല്ലാം അടിഞ്ഞു കൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അത് കിഡ്നിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് അല്ലെ. ഓക്കെ, പൈലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുകൂടാ കേട്ടോ, കുമിഞ്ഞു കൂടുന്നത് തടയും. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പൈലിംഗ് മീൻസ് കുന്ന കൂടുക കേട്ടാ, കുമിഞ്ഞു കൂടുക. ഇങ്ങനെയുള്ള വേസ്റ്റുകള് അതൊക്കെ ദ്രാവകങ്ങളൊക്കെ ഇത് എന്താ പറയാ, ഫിൽട്ടർ ചെയ്യാത്ത പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ എന്താവും, കുന്നുകൂടും അല്ലെ, കുമിഞ്ഞു കൂടാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ താറുമാറാവും കേട്ടാ. പൈലിംഗ് എന്ന് പറഞ്ഞ് അതാണ് ഉദ്ദേശിക്കുന്നത്, കുന്നുകൂടുക കേട്ടോ. അടുത്തത് സെക്കൻഡ് പോയിന്റ്, ദേ ആൾസോ ഹെൽപ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ദീസ് ഇലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ, അതായത് വൃക്കയുടെ ധർമ്മങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ കിട്ടിയിട്ടാ, കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ, അത് മാത്രമാണോ അല്ല, കൺട്രോൾ ദ ലെവൽ ഓഫ് എന്താണ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള ചില രാസമൂലകങ്ങളുടെ അളവ് അതിന്റെ അതിനെ കൺട്രോൾ ചെയ്യുക, അതായത് ധാതു ലവണങ്ങളെയൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നിയന്ത്രിക്കാം. ഏതൊക്കെയാണ് ഈ പറയുന്ന രാസമൂലകങ്ങൾ അല്ലെങ്കിൽ ധാതു ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ദീസ് ഇലമെന്റ്സ് മീൻ സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങൾ എല്ലാം തന്നെയുണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. സോഡിയത്തിന്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടും. അപ്പോ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, എന്താണ് കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ദ കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ് അല്ലെങ്കിൽ കൺട്രോൾ സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ സജീവമാക്കാൻ പോലും ആർക്ക് സാധിക്കുന്നുണ്ട്, കിഡ്നിക്ക് സാധിക്കുന്നുണ്ട്.
നമ്മൾ വിറ്റാമിൻ ഡിന്ന് നമ്മൾ പറയാം കാൽസ്യം ഫെറോൾ എന്നാണ് പറയാം. കാൽസ്യം ഫെറോൾ, എന്തുകൊണ്ട് കാൽസ്യം ഫെറോൾ എന്ന് പേര് വരാൻ കാരണം, കാരണം കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് സൂര്യപ്രകാശത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് പ്രോബ്ലംസുകൾ വരാറുണ്ട് കേട്ടോ. ഇപ്പൊ മിക്ക പ്രശ്നങ്ങളും ഡോക്ടേഴ്സ് പറയാറുണ്ട് വിറ്റാമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരും. കാൽസ്യത്തിന്റെ അളവ് കുറയും. കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നമ്മുടെ എല്ല് പല്ല് അതിന്റെയൊക്കെ അതിനൊക്കെ ബലക്ഷയം വരും അല്ലെ. അപ്പൊ ഇത്തരത്തില് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന, ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ ഡിയെ സജീവമാക്കാൻ, അതായത് കുറെ കൂടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്, കിഡ്നിക്ക് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ പറഞ്ഞത് കിഡ്നിയുടെ ഫങ്ഷൻസുകളാണ് കേട്ടോ. എന്നിട്ട് എന്താണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, വെൻ ദ കിഡ്നീസ് ആർ അൺഎബിൾ ടു പെർഫോം ദീസ് ഫങ്ഷൻസ് ഡ്യൂ ടു ഡിസീസ് ഓർ ഇഞ്ചുറി, ഇറ്റ് ഈസ് ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അതായത് നമ്മൾ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു കിഡ്നി ചെയ്യുന്നത്. അപ്പം ഇത്തരം ഫങ്ഷൻസുകൾ, കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരുക അല്ലെങ്കിൽ പരിക്കോ മൂലം ഇത്തരം ഫങ്ഷൻസുകൾ കിഡ്നിക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡയാലിസിസ് കൊണ്ട് മാത്രമേ നമുക്ക് ശരീരത്തിന് ഒരു പരിധി വരെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാല് കിഡ്നി ചെയ്യുന്ന ഈ ഫങ്ഷൻസുകളല്ലേ ആരാണ് ചെയ്യുന്നത്, പിന്നീട് ഡയാലിസിസിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. മീൻസ് അങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓക്കെ വൈജു, വിത്തൗട്ട് ഡയാലിസിസ് സാൾസ് ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബോഡി. പൈൽ ദേ പില്ലിംഗ് എന്ന് പറഞ്ഞ വേർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൈൽ എന്ന് വെച്ചാൽ കുന്നുകൂടുക. വിത്തൗട്ട് ഡയാലിസിസ് സാൾസ് ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ് പോയിസൺ ദ ബോഡി ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്. പിന്നീട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ലവണങ്ങള് മറ്റു പല വേസ്റ്റുകള് ഇംപ്യൂരിറ്റീസുകൾ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ ബോഡിയിനെ പോയിസൺ ആക്കുകയും സ്വാഭാവികമായിട്ടും മറ്റു പല അവയവങ്ങൾ അത് എന്താക്കും, ഡാമേജ് ആകും അല്ലെ, മറ്റു പല അവയവങ്ങളെ അത് നശിപ്പിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇതിലൂടെ നമ്മൾ പഠിച്ച പോയിന്റ്സ് മറ്റൊന്നുമല്ല കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. എന്തൊക്കെയാണ് കിഡ്നിയുടെ ഫങ്ഷൻസ്, എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ വേസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയാ അതർ ഇംപ്യൂരിറ്റീസ് ദാറ്റ് എന്താണ് പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി അല്ലെ, ബോഡിയിൽ കുമിഞ്ഞു കൂടുന്നത് തടയുന്നു. രണ്ടാമത്തെ എന്താണ്, കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ കെമിക്കൽ എലിമെന്റ്സ് ഇൻ ദ ബോഡി. എന്താണ് കെമിക്കൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്? സോഡിയം ഓർ പൊട്ടാസ്യം. ഓക്കെ, തേർഡ് പോയിന്റ് നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ആക്ടിവേറ്റ് ദ വിറ്റാമിൻ ഡി അല്ലെ, വിറ്റാമിൻ ഡിയുടെ കുറെ കൂടെ സജീവമാക്കുന്നു. വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം കേട്ടോ. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അതിന് നമ്മൾ കാൽസ്യം ഫെറോൾ എന്നാണ് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ പേര് ശരിക്കും കാൽസ്യം ഫെറോൾ എന്നാണ് പറയുക, കാരണം കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് കേട്ടോ. ഇത്രയും പോയിന്റ്സ് ആണ് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് അവിടെ നമ്മൾ പഠിച്ചത്. അത്രേ ഉള്ളൂ കേട്ടോ, അത്രയും പോയിന്റ്സ് അവിടെ പഠിക്കാനുള്ളൂ, ഗൗരവമില്ല. ഡയാലിസിസ് ചെയ്യാത്ത പക്ഷം ഈ പറയുന്ന വേസ്റ്റുകൾ എല്ലാം ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും നമ്മുടെ ബോഡി പോസ്തനാകുകയും മറ്റു പല ഓർഗൻസിന് അത് വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ അവിടെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഇതാണ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഡയാലിസിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കേട്ടോ ഉള്ളത്. ഡയാലിസിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഹീമോ ഡയാലിസിസും രണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ, ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ അതൊരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം, എന്നിട്ട് നമുക്കിത് വായിക്കാം. അത് കുറെ കൂടി ഈസി ആവും. ഇത്ര അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പേജസ് തീർക്കാനും പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിന്റെ എഴുതി കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നിപ്പോകും, ഇത്രയൊന്നുമില്ല അതിനകത്ത്. അതായത് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. ഡയാലിസിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വന്നിട്ട് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിനകത്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞത് അത് മാറ്റി വെച്ചേക്കാം, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് ഹീമോ ഡയാലിസിസ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ഹീമോ ഡയാലിസിസ്, ഹീമോ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡ് തന്നെയുണ്ട് അല്ലെ, ഹീമാണ്. ഹീം എന്ന് പറയുന്ന വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്?
ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. ബ്ലഡുമായിട്ട് റിലേറ്റഡ് നമ്മൾ പറയില്ലേ റീനൽ റിലേറ്റഡ് ടു കിഡ്നി എന്നതുപോലെയാണ് ഹീം എന്ന് പറയുന്ന വാക്ക് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് കേട്ടോ, നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് ഈ ബ്ലഡിന് വെളിയിലേക്ക് കൊണ്ടുവരും. ശരീരത്തിൽ നിന്ന് ബ്ലഡിനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു ഡയാലിസിസ് മെഷീനുണ്ട്, ഡയാലിസിസ് മെഷീനുണ്ട്, അതിനകത്ത് ഒരു പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ ഉണ്ട് ഹരിപ്പാന്നൊക്കെ നമ്മൾ പറയും, ഈ മെംബ്രെയിൻ എന്നൊക്കെ നമുക്ക് പറയും, ഒരു സ്തരം അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. അതിന് നമ്മൾ പൊതുവെ പറയാം ആർട്ടിഫിഷ്യൽ കിഡ്നി അഥവാ എന്താണ് ഡയലൈസർ എന്നാണ് പറയുക. എന്താണ് പറയാം, ഫിൽറ്ററിനെ ഡയലൈസർ എന്നാണ് പറയുക, മനസ്സിലായോ. ആ ഒരു ഫിൽറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ നമ്മൾ നെഫ്രോളജി പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെന്റിനകത്ത്, അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു വൃക്കയെ അരിക്കുന്ന നെഫ്രോളജി, നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പകളുണ്ട് വൃക്കയ്ക്കകത്ത്, ആ നെഫ്രോൺസ് ആണ് അവിടെ ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ വൃക്ക തകരാറാണ്, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഡയാലിസിസ് കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയാലിസിസ് മെഷീനകത്ത് അവിടെ വൃക്കയിൽ നെഫ്രോൺസ് ഇല്ലേ എന്നതുപോലെ തന്നെ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു മെംബ്രെയിൻ, ഒരു സ്ഥലം, അതിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയാം. അരിപ്പയാണ് കേട്ടോ ഡയലൈസർ, അഥവാ മറ്റൊരു പേരും കൂടെ പറയും ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും കേട്ടോ. ആർട്ടിഫിഷ്യൽ കിഡ്നി ചിലപ്പോൾ നമ്മൾ ഡയലൈസർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും, ഹീമോ ഡയലൈസർ എന്ന് പറയും. ഹീമോ ഡയലൈസർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ബ്ലഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഹീമോ ഡയലൈസർ എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് കൂടെ ബ്ലഡ് പാസ് ചെയ്തിട്ട് ബ്ലഡ് എന്ത് ചെയ്യാണ്, അവിടെ പ്യൂരിഫൈ ചെയ്യാണ്, മനസ്സിലായി, ബ്ലഡിലുള്ള വേസ്റ്റുകൾ എല്ലാം തന്നെ ഫിൽറ്റർ ആവുകയാണ്. എന്നിട്ട് ഈ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ്, അതായത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് തിരിച്ച് നമ്മൾ ഡയാലിസിസ് മെഷീൻ വഴിയായിട്ട് ശരീരത്തിനകത്തേക്ക് തിരിച്ച് കയറ്റുകയാണ്, തിരിച്ചയക്കുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ കേട്ടോ ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ശരീരത്തിന് വെളിയിലേക്ക് ബ്ലഡ് കൊണ്ടുവന്നിട്ട് ഒരു ഡയാലിസിസ് മെഷീൻ വഴി അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അഥവാ നമ്മൾ ഡയലൈസർ എന്നാണ് കേട്ടോ പറയും, ഡയലൈസർ എന്നാണ് പറയും. അതിനകത്ത് കൂടെ ബ്ലഡ് കടത്തിവിട്ട് അതിലെ വേസ്റ്റുകളേക്ക് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ച് രോഗിയുടെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇനി പറയുന്ന കാര്യം കൊണ്ട് ശ്രദ്ധിക്ക, സാധാരണയായിട്ട് നമ്മൾ ഹീമോ എന്താണ്, ഇനി എന്താണ് ഹീമോ ഡയാലിസിസ് ഷോർട്ടാക്കി പറയാനുള്ളത്? ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തിന് വെളിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരാണ്, പുറത്തേക്ക് ബ്ലഡ് എടുത്തിട്ട് ഡയാലിസിസ് മെഷീൻ വഴി അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു അരിപ്പയുണ്ട്, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക കേട്ടോ, ഡയലൈസർ എന്നാണ് പറയാം, അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് കൂടെ ബ്ലഡ് കടത്തിവിടും, ബ്ലഡ് കടത്തിവിടും. എന്നിട്ട് എന്താണ്, അതിനകത്തുള്ള വേസ്റ്റുകൾ എല്ലാം തന്നെ ഫിൽറ്റർ ചെയ്ത് ഇതേ ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ച് പ്യൂരിഫൈ ചെയ്യുന്ന ബ്ലഡ് ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. ഇതിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്, ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞത്. ശരി, അത്രേ ഉള്ളൂ കേട്ടോ. ആ അപ്പോ അതിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഹീമോ ഡയാലിസിസ് ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന രോഗിയുടെ കയ്യില് ഉണ്ടാക്കണം. എന്താ ഞാൻ പറഞ്ഞത്, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. വാസ്കുലർ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നറിയോ, ബ്ലഡ് വെസലുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട് കാർഡിയോ വാസ്കുലർ സർജറി എന്നൊക്കെ പറഞ്ഞപ്പോൾ കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ട് ആണ്, വാസ്കുലർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ആണെന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാസ്കുലർ ആക്സസ് ആയിട്ട് ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വേ ആണ് അല്ലെ, ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞു ശരീരത്തിന് പുറത്തേക്ക് ആ ബ്ലഡ് പുറത്തേക്ക് വെളിയിലേക്ക് കൊണ്ടുവരണം അല്ലെ, അതെങ്ങനെ കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ഒരു വഴി വേണം, അല്ലെ, ഒരു ആക്സസ് വേണം. ആ ഒരു ആക്സസിലൂടെയാണ് ഈ ബ്ലഡ് വരുന്നതും പോകുന്നതിനും ഒക്കെ ആയിട്ട് ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യണം ശരീരത്തിനകത്ത് അല്ലെ, എന്നാലാണ് ആ ബ്ലഡിനെ നമുക്ക് ഡയാലിസിസ് മെഷീനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തില് ഒരു വാസ്കുലർ ആക്സസ് സൈറ്റുകള് എന്ത് ചെയ്യണം, ഈ രോഗിയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കയ്യിലാണ് അത് ചെയ്യുക, ഓക്കെ, ആ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ചെറിയ സർജറിയിലൂടെയാണ് അത് ചെയ്യുക, മനസ്സിലായോ. ആ സർജറിയിലൂടെയാണ് ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത്.
എന്താ ഞാൻ പറഞ്ഞത്, വാസ്കുലർ ആക്സസ് ആയിട്ട് എന്താണ് മനസ്സിലായോ, ആക്സസ് എന്ന് പറഞ്ഞ വഴിയാണ് കേട്ടോ, ഒരു വേ ആണ്. കാര്യം ബ്ലഡിനെ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് പോകാനും വരാനുമായിട്ടൊരു വഴി വേണം അല്ലേ. അപ്പൊ ആ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട് രോഗിയുടെ കയ്യിൽ, പ്രത്യേകിച്ച് കയ്യിലാണ് അത് നമ്മൾ ചെയ്യുക. അത് ചെയ്യുന്നത് മൈനർ സർജറിയിലൂടെയാണ് കേട്ടോ. ഒരു സർജറി ചെയ്തിട്ടാണ് അത്തരം വാസ്കുലർ ആക്സസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട്. എത്ര തരമാണ്? മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് വന്നിട്ട് എ വി ഫിസ്റ്റുല, ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ് എ വി ഫിസ്റ്റുല. രണ്ടാമത്തത് എ വി ഗ്രാഫ്റ്റ്. മൂന്നാമത്തത് വാസ്കുലാർ ആക്സസ് കത്തീറ്റർ, അഥവാ നമ്മൾ സിമ്പിൾ കത്തീറ്റർ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അപ്പൊ മൂന്ന് തരത്തിലാണ് നമ്മൾ ഈ വാസ്കുലാർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞത്? ഒന്ന് എ വി ഫിസ്റ്റുല, ഒന്ന് എ വി ഫിസ്റ്റുല, രണ്ട് എ വി ഗ്രാഫ്റ്റ്, മൂന്ന് വാസ്കുലാർ ആക്സസ് കത്തീറ്റർ. അങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? എ വി ഫിസ്റ്റുലയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എ വി ഫിസ്റ്റുല. ഇതിൽ എ വി എന്ന് പറയുന്നത് ആർട്ടറിയുടെ എയും വെയിനിന്റെ വിയും തമ്മിൽ ഷോർട്ട് ആക്കിയിട്ടുള്ള എ വി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നതാണ് അതിന്റെ മുഴുവൻ രൂപം. എ വി ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടറിയുടെ എയും വീനസിന്റെ വിയും കൂടിയിട്ടാണ് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ എ വി എന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, എ വി ഫിസ്റ്റുല. അപ്പൊ ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടീരിയോ ആർട്ടറി. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനിയാണ് കേട്ടോ. എന്താണ്? ധമനിയാണ്, ധമനി. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിരയാണ്, സിരയാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന എന്താണ് ഫിസ്റ്റുല? നമ്മൾ പൊതുവെ ഫിസ്റ്റുല കേട്ടിട്ടുണ്ട്. ഫിസ്റ്റുല എന്ന് പറഞ്ഞത്, ശരിക്കും ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഉള്ള് പൊള്ളയായിട്ടുള്ള, അതായത് ഉള്ളില് പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബ്സുകൾ തമ്മില് നമ്മള് കണക്ട് ചെയ്യുക. ആ ഒരു കണക്ഷൻ, രണ്ട് ഉള്ള് പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷനെയാണ് നമ്മൾ പൊതുവെ ഫിസ്റ്റുല എന്ന് പറയുന്നത് കേട്ടോ. വേറൊരു ഫിസ്റ്റുല ഉണ്ട്, അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബ്സുകൾ തമ്മിൽ ഉള്ള ഒരു പരസ്പരമായിട്ടുള്ള ഒരു കണക്ഷൻ, അതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് പേരിൽ നിന്ന് നിങ്ങൾക്ക് പറ്റും, എ വി ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ധമനിയെയും ആർട്ടറിയെയും വെയിനെയും എന്ത് ചെയ്യാണ്, ഒരു സർജറിയിലൂടെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആർട്ടറി എന്ന് പറഞ്ഞൊരു ബ്ലഡ് വെസലാണ്, അതിന്റെ ഉള്ളു പൊള്ളയാണ് അല്ലെ. വെയിൻ എന്ന് പറഞ്ഞാലും ഒരു ബ്ലഡ് വെസലാണ്, അതിന്റെ ഉള്ളു പൊള്ളയാണ്. അങ്ങനെ രണ്ട് പൊള്ളയായിട്ടുള്ള രണ്ട് ബ്ലഡ് വെസലുകൾ പരസ്പരം ഒരു ചെറിയ എന്താ പറയാ സർജറിയിലൂടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ എന്താണ്, ഒന്നും കൂടെ കുറച്ചും കൂടെ ഉൾവിസ്ഥാനമുള്ള ഒരു ട്യൂബ് പോലെയാവും അല്ലെ. അപ്പൊ ആ ഉണ്ടാക്കുന്ന ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എ വി ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. എന്താ പറയുക, എ വി ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടീരിയോടെ എയും വീനസിന്റെ വിയും ആണ് കേട്ടോ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ എ വി ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നത് എന്നറിയാമോ? നല്ല പ്രഷറിൽ ബ്ലഡ് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ബ്ലഡ് നല്ല പ്രഷറിൽ വരുമ്പോഴാണ്, ആ പ്രഷറിൽ ബ്ലഡ് വരുമ്പോൾ അതിനെ നമ്മൾ ഡയാലിസിസ് മെഷീനായിട്ട് കണക്ട് ചെയ്ത വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്ലഡിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് ഒരേ സമയം പ്യൂരിഫൈ ചെയ്യുന്നു, കയറ്റി വിടുന്നു. അത് ഒരേ സൈമൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ ആ പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കി ഒരു ആർട്ടറി വരുന്നുണ്ട് അല്ലെ, ആർട്ടറി വരുന്നുണ്ട്, ധമനിയാണ്. ഇവിടെ നിന്ന് വെയിനും വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ആർട്ടറിനെയും വെയിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്, നമ്മളൊരു സർജിക്കൽ കണക്ഷനിലൂടെ എന്ത് ചെയ്യാണ്, ഒരുമിച്ചാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. എ വി ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് എ വെയിൻ. മനസ്സിലായോ? ഒരു ധമനിയും സിരയും തമ്മിൽ നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ കണക്ട് ചെയ്യുക. അതാണ് നമ്മൾ, ഇതിനെയാണ് നമ്മൾ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം. അപ്പൊ ഇങ്ങനെ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതൊരു സർജറിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെയാണ് സാധാരണ ചെയ്യാന്ന് അറിയുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മുടെ കൈപ്പാദം, ഈ ഭാഗം കൈപ്പാദത്തിന്റെ അവിടെയാണ് സാധാരണ ചെയ്യുക. പക്ഷെ അവിടുത്തെ വെയിനുകൾ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കൈമടക്കിന്റെ ഭാഗത്തായിരിക്കും ചെയ്യുക. മനസ്സിലായോ? കൈമടക്കിന്റെ ഭാഗത്തായിരിക്കും ചെയ്യുക. സാധാരണ ഇടത്തെ കൈകളിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്തെങ്കിലും കാരണവശ പ്രശ്നമാണെന്ന് വെച്ചാൽ വലത്തെ കയ്യിൽ ചെയ്യും കേട്ടോ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കൈപ്പാദം ഈ പറയുന്ന ഈ ഭാഗത്താണ് ചെയ്യുക. അതല്ല അവിടുത്തെ വെയിൻസുകൾ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൈപ്പിന്റെ കൈമടക്കിന്റെ ഭാഗത്തായിരിക്കും ചെയ്യുക. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന കൈപ്പാദത്തിന്റെ ഭാഗത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എ വി ഫിസ്റ്റുല. മനസ്സിലായല്ലോ? അതായത് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല,
ഇറ്റ് ഈസ് ദ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് എ വെയിൻ. മനസ്സിലായോ? ആർട്ടറിയും വെയിനും നമ്മൾ പരസ്പരം എന്ത് ചെയ്യാണ്, ഒരു സർജറിയിലൂടെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാണ് കേട്ടോ. ഈ കണക്ഷൻ എന്ന് പറഞ്ഞ ഇതൊരു സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. ഇതിന് ഈ ഒരു സർജറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണ്, കുറച്ച് നാള് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് പിന്നീട് നമുക്ക് ഇതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? പെട്ടെന്ന് തന്നെ സർജറി കഴിഞ്ഞ ഉടനെ ഡയാലിസിസ് ചെയ്യാൻ പറ്റാതെ ഉണങ്ങണം, അത് ശരീരമായിട്ട് ഫിക്സ് ആവണം. പിന്നീട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമുക്ക് AB ഫിസ്റ്റുലയിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഇതിന് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് ആയിട്ടാണ്, നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് ആയിട്ട്, അതായത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടാണ്. എന്താണ് സ്വാഭാവികമാണെന്ന് പറയാൻ കാരണം, നമ്മൾ പുറത്തുനിന്ന് വല്ല കാര്യങ്ങളോ എന്തെങ്കിലും ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള രണ്ട് ബ്ലഡ് വെസ്സൽ, അതെ, ആർട്ടറിയും വെയിനും തന്നെയാണ് നമ്മൾ പരസ്പരം ഒന്ന് എന്ത് ചെയ്യാണ്, സർജറിയിലൂടെ കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് അത് നാച്ചുറൽ ആക്സസ് ആയിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തും പറയാം, പെർമനന്റ് ആക്സസ് ആയിട്ടാണെന്നും പറയാം. പെർമനന്റ് ആണ്, പെർമനന്റ് ആണെന്ന് മാത്രമല്ല അത് കുറേം കൂടെ എന്താണ്, വളരെ നല്ല ആക്സസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്, അതായത് ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് ആവാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്. കാര്യം എന്താണ്, ഇതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. AB ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് ഒരു ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജിക്കൽ കണക്ഷനിലൂടെ കണക്ട് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ AB ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ AB ഫിസ്റ്റുല ചെയ്യുന്നത് ഒരു സർജറിയിലൂടെയാണ്. സാധാരണമായിട്ട് നമ്മുടെ കൈയുടെ ഈ കൈപാദത്തിന്റെ അവിടെ അല്ലെങ്കിൽ കൈയുടെ മണക്കുകളിലോ ആണ് ചെയ്യുക. അപ്പൊ നമ്മുടെ കൈപാദത്തിന്റെ അവിടെയുള്ള വെയിൻ അത്ര ഹെൽത്തി അല്ലാത്ത സാഹചര്യത്തിലാണ് പിന്നെ നമ്മൾ ഈ കൈ മടക്കിന്റെ ഭാഗത്തോട്ട് ചെയ്യുന്നത്. ഇനി അതല്ല, കയ്യിൽ ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള വെയിൻസ് ഒന്നും ഇല്ലെങ്കിൽ കാലിലും അത് ചെയ്യാം കേട്ടോ, കാലിലും അത് ചെയ്യാം. പിന്നെ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ, ആക്സസ് ആയിട്ടാണ്. കാര്യം എന്താണ്, ഇത് നാച്ചുറൽ ആയതുകൊണ്ടാണ്. മറ്റൊന്നും നമ്മൾ ഫോറിൻ ആയിട്ട് ഒന്നും ശരീരത്തിന് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല, അല്ല. അതുകൊണ്ട് നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. ഇവിടെ ഇൻഫെക്ഷൻ വരാന് അല്ലെങ്കിൽ ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, AV ഫിസ്റ്റുല. അവിടെ ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്രയേ ഉള്ളൂ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, AV ഗ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഇതാണ് AV ഗ്രാഫ്റ്റ് ആണ്. ഈ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നമ്മൾ കാർഡിയോളജി പറഞ്ഞപ്പോൾ ഞാൻ ക്യാബ്ജ് എന്നൊക്കെ പറഞ്ഞു പറയുന്നത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. മറ്റേ അങ്ങനെ ബൈപ്പാസ് സർജറി ഒക്കെ പറഞ്ഞപ്പോ കാർഡിയോ അല്ലെ പറഞ്ഞില്ലേ, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് പൈപ്പ് ആണ് കേട്ടോ, ഒരു ഹോളോ സിന്തറ്റിക് ആയിട്ടുള്ള ട്യൂബ് ആണ്, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം, AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആർട്ടറിയെയും വെയിനെയും നമ്മൾ ഒരു ഗ്രാഫ്റ്റ് മുഖേന, ചിത്രം നോക്കിയേ കണ്ടോ, ഒരു ഗ്രാഫ്റ്റ് ആണത് കേട്ടോ, ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഫിസ്റ്റുലയിൽ എങ്ങനെയായിരുന്നു, ഫിസ്റ്റുലയിൽ എങ്ങനെയായിരുന്നു, ആർട്ടറിനെ വെയിനും പരസ്പരം എന്താണ്, വേറൊന്നും നമ്മൾ കണക്ഷൻ കൊടുക്കുന്നില്ല, സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേസമയം AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടറിയെയും വെയിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഒരു ഗ്രാഫ്റ്റ് മുഖേന. അഥവാ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബാണ് കേട്ടോ, ആ ഒരു ട്യൂബ് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫ്റ്റിന്റെ ഒരു അഗ്രം ആർട്ടറിയായിട്ട് കണക്ട് ചെയ്യും, മറ്റേ അഗ്രം വെയിനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാല്, ഈ ധമനിയിൽ നിന്ന് ഉയർന്ന പ്രവാഹത്തിൽ, ഉയർന്ന മർദ്ദത്തിൽ വരുന്ന രക്തം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, താഴ്ന്ന പ്രവാഹമുള്ള താഴ്ന്ന മർദ്ദമുള്ള വെയിനിലോട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് നല്ല ഹൈ പ്രഷറിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ ഈ ഒരു ഫ്ലോ റേറ്റ് നല്ല ഹൈ പ്രഷറിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ, ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഗ്രാഫ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയാലിസിസിന്റെ കണക്ഷൻ കൊടുക്കുന്നത്. മനസ്സിലായോ? ഗ്രാഫ്റ്റിലാണ് നമ്മൾ കുത്തുന്നത്. അപ്പൊ ഇവിടെ നല്ല ഫ്ലോയിൽ അങ്ങ് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡയാലിസിസ് മെഷീനിലേക്ക് കണക്ട് ചെയ്ത നല്ല ഫ്ലോയിലാണ് ബ്ലഡ് വരുന്നത്. അതിന് ഈ പറയുന്ന ഡയാലിസിസ് മെഷീൻ വരെ കണക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറ്റി വിടാനായിട്ട് സാധിക്കും. അപ്പൊ വേറെ വ്യത്യാസമൊന്നുമില്ല. AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ആർട്ടറിയും വെയിനും കണക്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ്. മനസ്സിലായോ? AV ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടറിയും വെയിനെയും നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നാച്ചുറൽ ആയിട്ട് തന്നെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നതും ശരിക്കും എന്താണ്, ഇപ്പൊ AV ഫിസ്റ്റുലയാണ് സാധാരണ നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, AV ഫിസ്റ്റുലയാണ് സാധാരണ ഓപ്റ്റ് ചെയ്യുക.
പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് വെയിൻ കിട്ടാതെ വന്നാൽ, ഈ വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻ ആണെന്ന് വിചാരിക്കാം, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എ വി ഗ്രാഫ്റ്റ് ചെയ്യുക. എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് എ വി ഫിസ്റ്റുലയ്ക്ക് തന്നെയാണ്. അതാണ് ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള ആക്സസ് സൈറ്റ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ രോഗിയുടെ വെയിൻസ് വളരെ വീക്കാണ്, വെയിൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക, എ വി ഗ്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യുക, കേട്ടോ. പിന്നെ ഇനി നമ്മൾ പറഞ്ഞത് മൂന്നാമതൊരു ഭാഗമാണ്, അതെന്തായിരുന്നു, കത്തീറ്റർ ആയിരുന്നു. എന്താണ് പറഞ്ഞത്, കത്തീറ്റർ. ഈ കത്തീറ്റർ നിങ്ങള് പഠിച്ചിട്ടുണ്ട്, കത്തീറ്റർ കേട്ടിട്ടില്ലേ നിങ്ങൾ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ, ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ഈ ഫ്ലെക്സിബിൾ ട്യൂബ് സാധാരണ എന്ത് ചെയ്യാന്ന് അറിയാം, നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത് കേട്ടോ, പ്രത്യേകിച്ച് വലത് ഭാഗത്താണ്, വലത് നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന കത്തീറ്റർ ഒരു വെയിനുമായിട്ട് കണക്ട് ചെയ്യും. മനസ്സിലായി, വെയിനുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് അതിലൂടെ നമ്മൾ ഡയാലിസിസ് ചെയ്യും. കേൾക്കുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്, അതൊട്ടും സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ടെമ്പററി വാസ്കുലർ അസെറ്റ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ എ വി ഫിസ്റ്റുല എന്ന് പറഞ്ഞാലും എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും പെർമനന്റ് ആയിട്ടുള്ള അസെറ്റ് ആണ്, മനസ്സിലായല്ലോ. അതങ്ങനെ ശരീരത്തിൽ ചെയ്യുന്നുള്ളൂ. അതേസമയം കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയാലിസിസ് എന്ന് പറയുന്നത്, സോറി, ഈ പറയുന്ന വാസ്കുലർ അസെറ്റ് എന്തല്ല, ഒരു പെർമനന്റ് അല്ല, പകരം അതൊരു ടെമ്പററി വാസ്കുലർ അസെറ്റ് ആണ്. എന്തുകൊണ്ടാണ് ടെമ്പററി ആണെന്ന് പറയാൻ കാരണം, കാരണം നമുക്കത് അത് ഈ പറയുന്ന നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയാലിസിസ് അതിലൂടെ ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരീരത്തിൽ വരെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കത്തീറ്റർ ചെയ്യുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഒരു പക്ഷെ ഡയാലിസിസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു പേഷ്യന്റ് വരണം, അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്ക് ഈ പറയുന്ന എ വി ഫിസ്റ്റുല ചെയ്യാനും എ വി ഗ്രാഫ്റ്റ് ചെയ്യാനും അവിടെ സമയം ഉണ്ടാവും? ഒരിക്കലും സമയം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, എ വി ഫിസ്റ്റുല ചെയ്യുമ്പോൾ സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. ആ ഒരു സർജറി കഴിഞ്ഞ ഒരു മൂന്നോ നാലോ മാസങ്ങൾ പിടിക്കും. ആ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും സർജറി ചെയ്തിട്ടാണ് ആ ഗ്രാഫ്റ്റ് ഘടിപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് ഉണങ്ങാനും അതിനും ഏകദേശം ഒരു മൂന്നാഴ്ച പിടിക്കും. എ വി ഗ്രാഫ്റ്റിന് ഒരു മൂന്നാഴ്ചയെ പിടിക്കുന്നു, പക്ഷെ എ വി ഫിസ്റ്റുലയ്ക്ക് മൂന്നോ നാലോ മാസങ്ങൾ പിടിക്കും. അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഡയാലിസിസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കത്തീറ്റർ ചെയ്യുന്നത്, മനസ്സിലായി. പക്ഷെ കത്തീറ്റർ ചെയ്യുന്ന അതേ സമയം തന്നെ എന്ത് ചെയ്തിരിക്കണം, എ വി ഫിസ്റ്റുല ചെയ്യാനുള്ള പ്രൊസീജിയർ ആരംഭിച്ചിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, കത്തീറ്റർ നമുക്ക് താൽക്കാലികമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏകദേശം പിന്നീട് അത് റീപ്ലേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കണം, എ വി ഫിസ്റ്റുലയിലൂടെ ഡയാലിസിസ് ചെയ്തിരിക്കണം. നമ്മൾ കത്തീറ്റർ ചെയ്യുന്ന അതേ സമയം തന്നെ ഫിസ്റ്റുലയ്ക്കുള്ള പ്രൊസീജിയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, മനസ്സിലായല്ലോ. കാര്യം കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വാസ്കുലാർ ആക്സസ് സൈറ്റ് ആണ്. ക്ലിയർ ആണോ? ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഇതിനകത്തൊക്കെ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ഒരു പാത ഉണ്ടാക്കണം. വാസ്കുലർ ആക്സസ് സൈറ്റ് മൂന്ന് തരത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് എ വി ഫിസ്റ്റുല, രണ്ടാമത്തത് എ വി ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് കത്തീറ്റർ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എ വി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ആർട്ടറിയെയും വെന്നിനെയും ഒരു സർജിക്കൽ കണക്ഷനിലൂടെ കണക്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് ആർട്ടറിയുടെ എയും വീനസിന്റെ ബിയും കൂടി ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലോയിൽ, അപ്രത്യാവശ്യം ഒരു നിസ്സാരമായി രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ, അപ്പൊ ഒരു നിസ്സാരമായി കഴിഞ്ഞാൽ നല്ല ഫ്ലോയിൽ ബ്ലഡ് വരും. നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബോ യൂട്യൂബില് അടിച്ചു കൊടുത്താൽ ശരിക്കും മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് അതിന്റെ അനിമേഷൻ ലൈവ് സർജറിയുടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കി കാണാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ വരുന്നത് എ വി ഗ്രാഫ്റ്റ് ആണ്. ഗ്രാഫ്റ്റിൽ എന്താ സംഭവിക്കുന്നത്, ഈ ആർട്ടറിയും വെയിനും തമ്മില് പരസ്പരം എന്താണ്, നമ്മളൊരു ഗ്രാഫ്റ്റിലൂടെ, ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്, അത് മുഖേനയാണ് അത് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രത്യേകം ഓർക്കുക, ഈ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നതും എ വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നതും ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്, പെർമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എ വി ഫിസ്റ്റുല ചെയ്യുമ്പോൾ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഡയാലിസിസ് അതിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. എ വി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് വീക്കൊക്കെയാണ് പറയുന്നത്. മൂന്ന് വീക്കൊക്കെ ആകുമ്പോഴേക്കും അത് ഏകദേശം ആണെങ്കിൽ സെറ്റ് ആയിക്കോളും. പിന്നെ അതിലൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമില്ല. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഈ സർജറി ചെയ്ത് കാത്തിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടെമ്പററി വാസ്കുലർ അസെസ്മെന്റ് ആണ്. സാധാരണ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് കേട്ടോ, വലത് നെക്കിന്റെ ഭാഗത്തായിട്ട്
ഒരു വെയിൻ ആയിട്ട് വലിയ ഒരു വെയിൻ ആയിട്ടത് ഈ പറയുന്ന കത്തീറ്റർ അതിനകത്ത് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിലൂടെ ഡയാലിസിസ് ചെയ്യും. ഞാൻ വീണ്ടും പറയാണ്, ഇത് വളരെ ടെമ്പററി ആണ്, അതത്ര സേഫ് അല്ല. അത് ചെയ്യുന്ന അതേ സമയം തന്നെ എവി ഫിസ്റ്റുലയിലേക്ക് മാറേണ്ടതുണ്ട്. എവി ഫിസ്റ്റുല ചെയ്യാനുള്ള പ്രൊസീജിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് വായിച്ചു പോകാം കേട്ടോ. അപ്പൊ നമ്മൾ ഹീമോ ഡയാലിസിസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഹീമോ ഡയാലിസിസ് പെട്ടെന്ന് വായിച്ചു പോവാം. The most common type of dialysis is hemodialysis. സാധാരണയായിട്ട് ഏറ്റവും സാധാരണയായിട്ടുള്ള ഡയാലിസിസ് ആണിത്, ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഹീമോ ഡയാലിസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സെന്റൻസ് പഠിച്ചു വെച്ചാൽ മതി. ഹീമോ ഡയാലിസിസ് ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ് എൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയലൈസർ ഇസ് യൂസ്ഡ്. മനസ്സിലായില്ല, അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ മെംബ്രേൻ ഉണ്ട്. ആ ഫിൽറ്ററിനെ പറയുന്ന പേരെന്താണ്? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയാം, അഥവാ ഡയലൈസർ. ആ വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡയലൈസർ, ഡയലൈസർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഫിൽറ്റർ ആണ് കേട്ടോ, അതിനകത്തുള്ള ഫിൽറ്റർ ആണ്. അത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. This artificial kidney, അഥവാ hemodialyzer, ഹീമോ എന്ന് പറയുന്നത് ബ്ലഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. hemodialyzer eliminates the waste and surplus fluid from the blood. Okay, ഈ ബ്ലഡിനകത്തുള്ള വേസ്റ്റുകൾ, അധിക ദ്രാവകങ്ങൾ, ഈ വേസ്റ്റുകൾ എല്ലാം തന്നെ ഈ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നത് അരിച്ചെടുക്കും. എന്നിട്ടോ ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഇസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. എന്നിട്ട് ഈ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് ഈ പറയുന്ന ഡയാലിസിസ് മെഷീൻ വഴിയായിട്ട് രോഗിയുടെ ശരീരത്തിനകത്തേക്ക് തിരിച്ചു കയറ്റും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ എന്ത് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അടുത്ത നമുക്ക് നോക്കാം, പാരഗ്രാഫ് നോക്കാം. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഹീമോ ഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. കാര്യം നമുക്ക് ആ ബ്ലഡ് വെളിയിലേക്ക് കൊണ്ടുവരണം, ബ്ലഡ് അല്ലെ പുറത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ എന്ത് വേണം? ഒരു വഴി വേണ്ടേ നമുക്ക്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ഒരു സർജറിയിലൂടെ പ്രത്യേകിച്ച് രോഗിയുടെ കയ്യിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും. നോർമലി ഇൻ ദ പേഷ്യൻസ് പ്രത്യേകം പറയുന്നുണ്ട് പേഷ്യന്റിന്റെ കയ്യിൽ. ഞാൻ പറഞ്ഞു കൈപാദത്തിന്റെ അവിടെയാണ് സാധാരണ ചെയ്യുക. അവിടുത്തെ വെയിൻ ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കൈമടക്കിന്റെ അവിടെയാണ്. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ കാലിലും ചെയ്യാം കേട്ടോ. കാലിലും ചെയ്യാനായിട്ട് സാധിക്കും. ത്രൂ ദ ഡയലൈസർ, സോറി, ദിസ് ആക്സസ് ആയിട്ട് ഈസ് ഇമ്പോർട്ടന്റ് to have an easy way to get to the blood from the body through the dialyzer and back into the body. അപ്പോൾ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റിന്റെ പ്രാധാന്യം എന്താണ്? അതായത് രക്തം ശരീരത്തിൽ നിന്ന് ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ച് ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഈ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസ് ഫോർ ഹീമോ ഡയാലിസിസ് ആർ ആസ് ഫോളോസ്. ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് എ വി ഫിസ്റ്റുല. ഇതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. എൻ എ വി ഫിസ്റ്റുല, ഇതാണ് അവിടെ പഠിക്കേണ്ട പോയിന്റ് കേട്ടോ. വാട്ട് ഇസ് എൻ എ വി ഫിസ്റ്റുല? എൻ എ വി ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് എ വെയിൻ. അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ. എ വി ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ കണക്ഷൻ ആണ്. ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ, ഒരു ധമനിയും വെയിനെയും തമ്മിൽ നമ്മുടെ സർജിക്കൽ കണക്ഷന് കണക്കിൽ ഫിസ്റ്റുല പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ. സാധാരണ കൈകളിലാണ് കേട്ടോ ചെയ്യുക. അത് പെട്ടെന്ന് ഓടിപ്പോയൊന്നും ചെയ്യല്ല ചെയ്യുക. അതിന് ആദ്യം തന്നെ അവര് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യും. അതായത് ഹെൽത്തി ആയിട്ടുള്ള വെയിനും ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറിയും ഒക്കെ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് കുറെ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണെന്ന് അവരെടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറി എടുത്ത് അങ്ങനെയൊക്കെ ആദ്യം ചെയ്യണം. അതിലാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും കണ്ടുപിടിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ കാര്യങ്ങൾ പറഞ്ഞത്. അത് ചെയ്യണമെങ്കിൽ കുറെ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ മുഖേനയാണ് ചെയ്യുന്നത്. പിന്നെ ചിലര് പറയുന്നുണ്ട് ഭയങ്കര പെയിൻഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല അതിനെ കുറിച്ച്, പറയുന്നുണ്ട്. അപ്പം എ വി ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ, കാരണം ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇറക്കി കൊണ്ടുവരുന്നതും തിരിച്ച് കയറ്റുമ്പോഴൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എ വി ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ഓഫൺ എ ഫിസ്റ്റുല ഇസ് ക്രിയേറ്റഡ് ഇൻ ദ ആർട്ടർ. മനസ്സിലായാലും നെക്കിലല്ല കേട്ടോ, സാധാരണ കത്തീറ്റർ ആണ് നെക്കിൽ വെക്കുക. ഫിസ്റ്റുല സാധാരണ നമ്മൾ കൈകളിലാണ് വെക്കുക. ഞാൻ പറഞ്ഞൊരു കൈപാദം ഇതെല്ലാം ഉണ്ടെങ്കിൽ കൈമുറുക, അതല്ലെങ്കിൽ ലെഗിലും ചെയ്യൂ കേട്ടോ. അപ്പൊ ഓഫൺ ഇൻ ഫിസ്റ്റുല ഇസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനം, ഇത് ഞാൻ ആൾസോ ബി കുട്ടി ഇൻ ദ ലെഗ്. മനസ്സിലായാലും ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെഗിലും അത് ചെയ്യാം, കൈകളിലും കാലുകളിലും ചെയ്യാം.
ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ് ആസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്, വേറൊന്നും ഫോറിനായിട്ടൊന്നും നമ്മൾ അതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യുന്നില്ല അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള ബ്ലഡ് വെസലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയാ നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്, പെർമനന്റ് ആക്സസ് സൈറ്റ് കൂടിയാണ് കേട്ടോ. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഫെക്ഷൻ വരാനുള്ളത് അല്ലെങ്കിൽ ബ്ലഡ് അവിടെ ക്ലോട്ട് ആവാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്, വളരെ സേഫ് ആണ് കേട്ടോ. ഏതാണ് എ വി ഫിസ്റ്റുല, കൂടുതൽ ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബിൽ കൃത്യമായിട്ട് സർജറി ഒക്കെ കാണിക്കുന്നുണ്ട്, അനിമേറ്റഡ് ആയിട്ട് അനിമേഷൻ കാണിക്കുന്നുണ്ട്, അതല്ലാണ്ട് ലൈവ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവങ്ങൾ. ഇത്രയുള്ള ഒരു പിക്ചറാണ് കേട്ടോ. ആർട്ടറിയും വെയിനും തമ്മിൽ പരസ്പരം നമ്മളൊരു സർജറിയിലൂടെ എ വി ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിലൂടെ നല്ല ഫ്ലോയിൽ അന്ന് ബ്ലഡ് വരും. അപ്പൊ അത് ഡയാലിസിസുമായിട്ട് മെഷീനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മരിച്ച് വന്ന് ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് തിരിച്ചതിലൂടെ കയറ്റിവിടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓർക്കാം, അത് ചെയ്തിട്ട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം വന്നിട്ട് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തതായിട്ട് വരും. അടുത്തതാണ് എ വി ഗ്രാഫ്റ്റ്. ആർട്ടീരിയോ വേനസ് ഗ്രാഫ്റ്റ് അഥവാ എ വി ഗ്രാഫ്റ്റ് എന്താണെന്ന് ആദ്യത്തിൽ പറയുന്നുണ്ട്. ആ മിക്സ് ആവും, കുറച്ചൊക്കെ മിക്സ് ആവും, മിക്സ് ആവാതിരിക്കില്ല, മിക്സ് ആവും. അതിലേക്കൊന്നും പോകണ്ട, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ. പക്ഷെ കുറച്ചൊക്കെ മിക്സ് ആവും, എല്ലാവരുടെയും വഴി കൂടെ തന്നെയല്ലേ വരുന്നത്, മിക്സ് ആവും കുറച്ചൊക്കെ. അടുത്തത് എ വി ഗ്രാഫ്റ്റ്. നമ്മള് അത്ര ഡീപ്പായിട്ടൊന്നും അതിനകത്തേക്ക് പോകണ്ട കേട്ടാ, നമ്മൾ പഠിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, അത് നോക്കിയാൽ മതി. ശരിക്കും ഒരു ഡയാലിസിസ് ടെക്നീഷ്യനോട് ചോദിച്ച് പറയാൻ കഴിഞ്ഞത് കുറച്ചൊക്കെ മിക്സ് ആവും എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അടുത്തതാണ് എ വി ഗ്രാഫ്റ്റ്. എ വി ഗ്രാഫ്റ്റ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് ആക്സസ് യൂസ്ഡ് ഫോർ ദ ഹീമോ ഡയാലിസിസ്. അതും ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു ആക്സസ് ആണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫിസ്റ്റുല ചെയ്യാൻ കഴിയാത്ത സന്ദർഭത്തില്, അവരുടെ വെയിൻ ഹെൽത്തി അല്ല, അവരുടെ വെയിൻ കിട്ടുന്നില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എ വി ഗ്രാഫ്റ്റ് ചെയ്യാം. This graft is, sorry, the graft is normally placed in the arm, but may be placed in the leg kidney. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ കൈകളിലാണ് ചെയ്യുക, ചിലപ്പോൾ കാലുകളിലും ചെയ്യാം കേട്ടോ. ഇനി എന്താണ് എ വി ഗ്രാഫ്റ്റ് എന്ന് പറയാണ്. എ വി ഗ്രാഫ്റ്റ് ഇസ് ദ കണക്ഷൻ ഓഫ് എ വെയിൻ ആൻഡ് എൻ ആർട്ടറി ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ദാറ്റ് മീൻസ് ആക്ച്വൽ ഗ്രാഫ്റ്റ്. അതായത് ഒന്നുമില്ല, ദ കണക്ഷൻ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ യൂസിങ് എ ഗ്രാഫ്റ്റ് യൂസിങ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കുക അത് എ വി ഗ്രാഫ്റ്റ് ആണ്. ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ച് രണ്ടുപേരെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എ വി ഗ്രാഫ്റ്റ്. One end of the tube is attached to an artery. Picture കണ്ടില്ലേ, ഇതാണ് ഗ്രാഫ്റ്റ്, ഹോളോ സിന്തറ്റിക് ട്യൂബ്. അതിന്റെ ഒരു എൻഡ് ആർട്ടറി ആയിട്ട് കണക്ട് ചെയ്യും. ദെൻ എന്താണ്, one end of the tube is attached to an artery and the other end of the tube is attached to vein. കണ്ടോ, പരസ്പരം എന്തായാലും കണക്ഷൻ വന്നില്ലേ, ആർട്ടറി വെയിനും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നു. This connection results in the blood flowing from the high flow, high pressure artery through the graft into the low flow, low pressure vein. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റ് ഘടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഈ പറയുന്ന ആർട്ടറിയിലെ നല്ല ഉയർന്ന മർദ്ദത്തിലാണ് ബ്ലഡ് വരുന്നത്. ഉയർന്ന മർദ്ദ, ഉയർന്ന പ്രവാഹത്തിലും ഉയർന്ന മർദ്ദത്തില് ഈ പറയുന്ന ധമനിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഈ ഗ്രാഫ്റ്റ് മുഖേന ഇങ്ങോട്ട് പോകും. താഴ്ന്ന പ്രവാഹമുള്ള, താഴ്ന്ന മർദ്ദമുള്ള വെയിനിലേക്ക് ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് ഇതിലൂടെ ഇങ്ങനെ ഹൈ ഫ്ലോയില്, ഹൈ പ്രഷറിൽ ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യും. അപ്പൊ എന്നിട്ടാവും, കോൺസിക്വന്റ്ലി ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ ഫ്ലോ റേറ്റ് ദാറ്റ് വിൽ സപ്ലൈ ദ ഇനർ ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഗ്രാഫ്റ്റിലൂടെയുള്ള ഈ രക്തയോട്ടം എന്താണ് ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്ലോയിലാണ് പോകുന്നത്, അപ്പൊ ഒരു ഫ്ലോ റേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഫ്ലോ റേറ്റ് നല്ലൊരു ഹീമോ ഡയാലിസിസ് ചികിത്സ ചെയ്യുന്നതിനുള്ള ബ്ലഡ് എന്താണ് വിതരണം ചെയ്യും. മനസ്സിലായോ? അതായത് ഇതിലൂടെ നമുക്ക് ബ്ലഡ് എന്ത് ചെയ്താൽ ഈ ഗ്രാഫ്റ്റിലേക്ക്, ഡയാലിസിസ് മെഷീൻ ഗ്രാഫ്റ്റിലേക്ക് ഇങ്ങോട്ട് കുത്തിയാൽ മതി. അപ്പൊ ഈ ഗ്രാഫ്റ്റിലോട്ട് കുത്തിയാൽ നല്ല പ്രഷറിലായിരിക്കും ബ്ലഡ് വരിക. അപ്പൊ അത് വേഗം മെഷീനിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് കയറ്റി വിടാനായിട്ട് സാധിക്കും. കേട്ടല്ലോ, എൻ എ വി ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. എ വി ഗ്രാഫ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ വളരെ ദുർബലമായിട്ടുള്ളതോ വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഉള്ള ആളുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എ വി ഗ്രാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് നമ്മൾ നോക്കുന്നത് വാസ്കുലാർ ആക്സസ് കത്തീറ്റർ ആണ് മൂന്നാമത്. ഇത് രണ്ടും പോസിബിൾ അല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. എന്താണ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോ ഡയാലിസിസ്.
ഷോർട്ട് ടേം ആയിട്ടാണ്, പെർമനന്റ് അല്ല കേട്ടോ. അതായത് സാധാരണ ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്കിന്, പ്രത്യേകിച്ച് വലത് ഭാഗത്താണ് കേട്ടോ, വലത് ഭാഗത്ത് നെക്കിന്റെ ഭാഗത്ത് ഈ പറയുന്ന വെയിനിലേക്ക് നമ്മളൊരു കത്തീറ്റർ, കത്തീറ്റർ എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ, അത് പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് അതിലൂടെ ഡയാലിസിസ് ചെയ്യും. പക്ഷെ അതെന്തല്ല, ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനാണ് കേട്ടോ, അത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് താഴെ തന്നിരിക്കുന്നവരിൽ ടെമ്പററി വാസ്കുലർ ആക്സസ് ആയിട്ട് ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ അകത്ത് തരും എ വി ഫിസ്റ്റുല, എ വി ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം, കത്തീറ്റർ എഴുതണം എന്നാണ് ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം, അത് എ വി ഫിസ്റ്റുലയും എ വി ഗ്രാഫ്റ്റും ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പൊ ഏതെങ്കിലും കാരണവശാല് ഈ വെയിൻസ് വളരെ ദുർബലമോ വീക്കോ. ഓക്കെ, ട്രാൻസ്പ്ലാന്റിൽ കഴുത്തിൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഈ പറയുന്ന വെയിൻസുകള് വളരെ ദുർബലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടായിരിക്കും എടുക്കാന്ന് വെച്ചാൽ അത് എ വി ഗ്രാഫ്റ്റ് ആണ് എടുക്കുക, എ വി ഫിസ്റ്റുള ചെയ്യാൻ പറ്റില്ല. പിന്നെ ചോദിക്കുകയാണ് ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എ വി ഫിസ്റ്റുലയാണെന്ന് പറയണം. ഇനി ആർട്ടറിയും വെയിനും തമ്മിലൊരു ഹോളോ സിന്തറ്റിക് ട്യൂബ് മൂലമുള്ള കണക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, എ വി ഗ്രാഫ്റ്റ് എന്ന് പറയും. മനസ്സിലായില്ല, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരാട്ടോ. നൗസിക്ക് അറിയാൻ തോന്നുന്നത് അല്ലെ. ഓക്കെ, നൗസിക്ക് അറിയാം. ഇനി നോക്കാം, ഇഫ് കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്ലി, എ പേഷ്യന്റ് മേ നോട്ട് ഹാവ് ടൈം ഫോർ പ്ലേസ്മെന്റ് ഫോർ എ വി ഫിസ്റ്റുല ഓർ എ വി ഗ്രാഫ്റ്റ് ബിഫോർ ബിഗിനിങ് ദ ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്യുക, ഏതെങ്കിലും കാരണവശാല കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നിയുടെ പെട്ടെന്ന് തകരാറിലാവുകയാണ്, വളരെ ഗുരുതരാവസ്ഥയിലാവുകയാണെങ്കിൽ ദ പേഷ്യന്റ് മേ നോട്ട് ഹാവ് എ ടൈം ഫോർ പ്ലേസ്മെന്റ് ഫോർ എൻ എ വി ഫിസ്റ്റുല ഓർ എ വി ഗ്രാഫ്റ്റ് അല്ലെ. എ വി ഫിസ്റ്റുലക്ക് എ വി ഗ്രാഫ്റ്റിനുള്ള ടൈം അവർക്ക് കിട്ടില്ല അല്ലെ, ബിഫോർ ബിഗിനിങ് ദ ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ലെ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കത്തീറ്റർ ഘടിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നൗസിക്ക് അറിയാന്ന് തോന്നുന്നു അല്ലെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാനായിട്ട് കുറേം കൂടെ ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം തീരാറായി കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നൗസിയ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ, കുറേം കൂടെ ഞങ്ങൾക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങള് നമുക്ക് കേൾക്കാനും അറിയാനൊക്കെ സാധിക്കും. എനിക്കും ഇങ്ങനെ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്, സോറി അതിന്റെ പേര് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഡയാലിസിസ് ഉപയോഗിക്കുന്നത്. ഒന്ന് അക്യൂട്ട് റിനൽ ഫെയിലിയർ ആണ്, അത് നിസ്സബ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ, അതിന് തന്നെയാണ് നമ്മൾ എ കെ ഐ എന്ന് പറയുന്നത്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സാഹചര്യമാണ് ഇ എസ് കെ ഡി, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ എൻഡ് സ്റ്റേജ് റിനൽ ഫെയിലിയർ എന്നൊക്കെ പറയും. അപ്പൊ എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 10-15% വൃക്കയുടെ പ്രവർത്തനം വരുന്ന അവസ്ഥ, അതാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞു പ്രിവെന്റ് ദ എക്സ്ട്രാ മീൻസ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ വേസ്റ്റ് ദാറ്റ് അക്യുമുലേറ്റ് ഇൻ ദ ബോഡി, അതിനെ പ്രിവെന്റ് ചെയ്യുന്നു, ബോഡിക്കകത്ത് ഇതെല്ലാം അടിഞ്ഞുകൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ, കൺട്രോൾ ദ കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബോഡി. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ആക്ടിവേറ്റ് ദ വിറ്റാമിൻ ഡി അല്ലെ, ആക്ടിവേറ്റ് ദ വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ക്യാൻസർ. ഇതെല്ലാം തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ്. ചോദ്യം വരുന്നുണ്ട് കിഡ്നിയുടെ താഴെ തന്നിരിക്കുന്ന കിഡ്നിയുടെ ഫംഗ്ഷൻ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാ അറിയണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ആണ് ഡയാലിസിസ് ഉള്ളത്, ഒന്ന് ഹീമോ ഡയാലിസിസും മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസും. പെരിറ്റോണിയൽ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിനകത്തേക്ക് നമുക്ക് വരാം. ഹീമോ ഡയാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു ഡയാലിസിസ് മെഷീൻ വഴി ഫിൽറ്ററിലൂടെ, ഫിൽറ്ററിന് പേര് പറയുന്ന പേരാണ് ഡയാലൈസർ അഥവാ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗിയുടെ കയ്യിൽ നമുക്ക് എന്താ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും.
അപ്പൊ നമ്മൾ മൂന്ന് തരത്തില് വാസ്കുലർ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് പറഞ്ഞു. അതാണ് എ വി ഫിസ്റ്റുല, എ വി ഗ്രാഫ്റ്റ്, പിന്നെ കത്തീറ്റർ. എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ആണ് കേട്ടോ. അത് വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്, നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ത്രീ പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ പറഞ്ഞത്. എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടറി ആൻഡ് വെയിൻ ഇസ് കണക്റ്റഡ് ത്രൂ എ ഗ്രാഫ്റ്റ് ഓർ എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് കേട്ടോ ഗ്രാഫ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ വെയിൻസ് ദുർബലമാവുകയോ അല്ലെങ്കിൽ വെയിൻസ് ഇല്ലാത്ത സാഹചര്യം ഇപ്പൊ വരുന്ന അവസരത്തിലാണ് ഫിസ്റ്റുലയ്ക്ക് വരെ നമ്മൾ എ വി ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. എ വി ഫിസ്റ്റുലയും എ വി ഗ്രാഫ്റ്റും പെർമനന്റ് ആയിട്ടുള്ള ആക്സസ് സൈറ്റുകളാണ്. ഇനി ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അത് ഒട്ടും എന്താ നല്ലത് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? അതിപ്പോ പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു ഡയാലിസിസ് ആവശ്യമായിട്ട് വന്ന് നമുക്ക് ഫിസ്റ്റുല ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ള ടൈം നമുക്ക് കിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഈ നെക്കിന്റെ അകത്ത് ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ട് ഡയാലിസിസ് ചെയ്യും. പക്ഷെ എന്തിലേക്ക് മാറിയിരിക്കണം? എ വി ഫിസ്റ്റുലയിലേക്ക് മാറിയിരിക്കും. ഇമീഡിയറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കത്തീറ്റർ നമ്മൾ ഘടിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. നൗസിയ അടുത്ത ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ. അപ്പൊ എല്ലാവർക്കും ഒന്ന് കേൾക്കാം കേട്ടാ. ശരി എന്നാ. പിന്നെ ഇപ്പൊ അടുത്തത് നിലു മിസ്സിന്റെ സെഷൻ ആണ് കേട്ടോ. അപ്പൊ നാളെ കാണാം. ഓക്കെ, താങ്ക് യു. മൈൻഡ് മൈൻഡ് ഫ്രീ കേട്ടോ.